പന്തളം നഗരസഭാ ഹാളിൽ ചെയർപേഴ്സണും ബി ജെ പി ഭരണകക്ഷിയിൽപ്പെട്ട കൗൺസിലറും തമ്മിൽ അസഭ്യവർഷവും വാക്പൈറ്റും നടത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ദിവസമാണ് ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറും ജില്ലാ സെക്രട്ടറിയുമായ കെ വി ഭ്രഭയോട് ചെയർപേഴ്സൺ സുശീല സന്തോഷ് മോശമായി സംസാരിക്കുന്ന വീഡിയോ ദൃശ്യം പുറത്തുവന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ നഗരസഭയുടെ കൗൺസിൽ ഹാളിലാണ് രംഗങ്ങൾ അരങ്ങേറിയത്. ഹാളിലേക്ക് ക്ഷുഭിതയായി കയറി വന്ന ചെയർപേഴ്സൺ കെ വി ഭ്രഭയോട് അപമര്യാദയായി സംസാരിക്കുന്നതും മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് താക്കീത് നൽകുന്നതുമാണ് രംഗങ്ങളിലുള്ളത്. പദ്ധതി ഡി പി സിക്ക് സമർപ്പിക്കുന്നതിനായി ഞായറാഴ്ച വൈകിയും നഗരസഭയിൽ ജോലി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ചെയർപേഴ്സണെ വിളിക്കാനെത്തിയ ഭർത്താവ് നഗരസഭ ഓഫീസിലിരിക്കുന്ന ചിത്രം പ്രചരിപ്പിച്ചതാണ് ചെയർപേഴ്സണെ ചൊടിപ്പിച്ചതെന്നും പദ്ധതികളെ ചൊല്ലിയുള്ള തർക്കവും ഇവർക്കിടയിൽ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇതുപോലെ കറുത്ത ദിനങ്ങൾ വേറെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടില്ല. ഈ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ കറുത്ത ഏടുകളായി അവശേഷിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. നഗരസഭയുടെ ചെയർപേഴ്സൺ ഒരുപക്ഷെ ലോകത്തൊരു സാധാരണക്കാരൻ പോലും പറയാത്ത തരത്തിലുള്ള വളരെ മോശം വാക്കുകൾ, അസഭ്യങ്ങൾ, അതായത് അച്ഛനെ വിളിക്കുക എന്ന് പറയുന്നത് മറ്റൊരു ഭാഷയിൽ പറയുകയും ചീത്ത മൃഗങ്ങളുടെ പേരുകൾ വരെ ഒരു ബി ജെ പി കൗൺസിലറെ വിളിക്കുകയും ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഞങ്ങളുടെ മുനിസിപ്പൽ ഹാളിനെ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഭരണം കയ്യിൽ വന്ന നാൾ മുതൽ ബി ജെ പിയുടെ കൗൺസിലർമാരും ചെയർപേഴ്സണും തമ്മിൽ പരസ്പരം സ്പർദ്ധയും വടംവലിയും അധികാരത്തിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള അഭ്യാസങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ സാധാരണക്കാരുടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ മറന്നുപോയിരിക്കുന്നു, സാധാരണക്കാരുടെ അവകാശങ്ങൾ മറന്നുപോയിരിക്കുന്നു, ഗവൺമെൻറ് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ജനകീയാസൂത്രണമുള്ള പദ്ധതികൾ പാഴാക്കുന്നു, എല്ലാ തരത്തിലും പട്ടികജാതിക്കാർക്കുള്ള പണം വരെ ലാപ്സാക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പദ്ധതി പൊളിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ പദ്ധതി നടപ്പിലാക്കുന്നതിന് യു ഡി എഫും എൽ ഡി എഫും ഉൾപ്പെടെ പ്രതിപക്ഷം ഒന്നടക്കം പിന്തുണ കൊടുത്തു. കാരണം പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിലും അവശതയിലും കഴിയുന്ന ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അധികാര വടംവലിയിൽ ബി ജെ പിക്കാർ തമ്മിൽ തല്ലുന്നതിനിടയിൽ ഞങ്ങളുടെ ശബ്ദങ്ങളൊക്കെ വനരോധനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം തളം തെറ്റിയിരിക്കുന്നു. ഈ അധികാര വടംവലിയിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഈ ഭരണസമിതി, ബി ജെ പിയുടെ ഭരണസമിതി രാജിവെച്ച് പുറത്തു പോവുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല എന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ അവകാശങ്ങളുടെ കൂടെയാണ്. ഇതുപോലെ മ്ലേച്ഛമായ ഒരു നഗരസഭാ കൗൺസിലിൽ ഇരിക്കേണ്ടി വന്നതിൽ ഞങ്ങൾ എൽ ഡി എഫിൻ്റെ 9 കൗൺസിലർമാർക്കും അങ്ങേയറ്റത്തെ പശ്ചാത്താപമുണ്ട്. ഇതുപോലെ ഒരു കൗൺസിൽ, ഇതുപോലെ ഒരു ജനാധിപത്യത്തിൻ്റെ കൗൺസിൽ ഈ ലോകത്തൊരിടത്തും ഉണ്ടാവുകയും. 2 ആഴ്ച മുമ്പ് നഗരസഭയിൽ സെക്രട്ടറിയെ ഭരണകക്ഷിയിൽപ്പെട്ട അംഗങ്ങൾ ഉപരോധിച്ചിരുന്നു. എന്നാൽ സാംസ്കാരിക കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ കൗൺസിൽ ഹാളിൽ അസഭ്യവർഷം നടത്തിയ ചെയർപേഴ്സണും സ്ത്രീത്വത്തെ അപമാനിച്ച തരത്തിൽ ഫോട്ടോയെടുത്ത് പ്രചരിപ്പിച്ച കൗൺസിലറും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് പന്തളത്തിനും നാണക്കേടുണ്ടാക്കിയ പന്തളം നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും സ്ത്രീത്വത്തെ അപമാനിച്ച തരത്തിൽ ഫോട്ടോയെടുത്ത് പ്രചരിപ്പിച്ച കൗൺസിലറിനെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിലും പ്രതിഷേധ യോഗം നടത്തി. ബഹുമാനപ്പെട്ട ചെയർപേഴ്സണെയും അല്ലെങ്കിൽ ആ ബി ജെ പിയുടെ
വനിതാ കൗൺസിലർമാരുടെയും ശരീരഭാഗങ്ങൾ ഫോട്ടോ എടുത്ത് ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തകരെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും നിത്യോത്കൃഷ്ടമായ കാര്യം ബി ജെ പിയുടെ കൗൺസിലർമാർ ആ നഗരസഭാ ഹാളിൽ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായത്. അത് അവരുൾപ്പെടുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടുന്ന ഗ്രൂപ്പിലിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന ഏറ്റവും നികൃഷ്ടവും നിന്ദ്യവുമായ പ്രവർത്തനം നടത്തിയ കൗൺസിലർമാരായാലും ശരി, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുന്നത് വരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജനാധിപത്യത്തിന് ഏറ്റവും വലിയ അപമാനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ താനും കൗൺസിലേഴ്സും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡി പി സിക്ക് പദ്ധതി സമർപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട തിരക്കിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ചു ദിവസമായി രാത്രിയും പകലും ജോലി ചെയ്യുന്ന സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ മുതൽ രാത്രി 7 വരെയും താനും കൗൺസിലേഴ്സും നഗരസഭയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ഈ സമയം ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവായ കെ വി പ്രഭ ചെയർപേഴ്സന്റെ ഫോട്ടോ അനുവാദമില്ലാതെ ഫോണിൽ പകർത്തുകയും തന്നെ വിളിക്കാനായി എത്തിയ ഭർത്താവും മറ്റൊരു കൗൺസിലറും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇയാൾ തന്നെ പകർത്തുകയും അത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഡി പി സിക്ക് പദ്ധതി സമർപ്പിക്കുന്നത് സംബന്ധമായിട്ട് നമ്മൾ വളരെ തിരക്കായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പല ദിവസങ്ങളിലും രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് നമ്മളിവിടെ വന്ന് എല്ലാ കൗൺസിലേഴ്സും പ്രത്യേകിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് കൗൺസിലർമാരെല്ലാവരും വന്ന് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നൊരു സാഹചര്യമാണ്. ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഇതിൻ്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ വൈകിട്ട് 7 മണിവരെയും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫോട്ടോകൾ ഞാൻ അവിടെ നിൽക്കുന്ന ഫോട്ടോകളും ഒക്കെ ആയിട്ട് എടുത്തിടുകയും അതുപോലെ തന്നെ എന്നെ വിളിക്കാനായിട്ട്, അതായത് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡ് 1 മിനിറ്റ് അവിടെ ഇരിക്കുക എന്ന് ഞാൻ പറഞ്ഞ് 5 മിനിറ്റ് കൂടെ ഉള്ളൂ ചേട്ടനെ നമുക്ക് ഉടനെ പോകാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചേട്ടനെ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് മറ്റൊരു കൗൺസിലർ ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ അവരെ രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ട് എന്നെ കാണാൻ പറ്റത്തില്ല, അവർ രണ്ടുപേരും മാത്രം നിൽക്കുന്നതായിട്ടും ആണ്. അങ്ങനെ നിന്നുകൊണ്ടുള്ള ഫോട്ടോകൾ എടുക്കുക, അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുക, എന്നിട്ട് ഇത് മറ്റൊരു രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ ഇടുക. അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാനത് ചോദ്യം ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ നടത്തിയ ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാനെത്തിയ തന്നോടും പ്രകോപനപരമായി പെരുമാറിയപ്പോൾ നിയന്ത്രണം വിട്ട് സംസാരിക്കുകയായിരുന്നുവെന്നും അതിൽ താൻ അങ്ങേയറ്റം അപലപിക്കുന്നതായും ചെയർപേഴ്സൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടെടുത്തോണ്ട് മോശമായ രീതിയിൽ ഫോട്ടോസ് ഞങ്ങൾ അറിയാതെ എടുത്ത് വാട്സപ്പുകളിൽ പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ രോഷാകുലയായി ചെന്നതാണ്. ഞാൻ അങ്ങോട്ട് ചെന്നു, കാര്യങ്ങൾ ചോദിക്കാൻ ചെന്നതാണ്. ആ സമയത്തും മൊബൈൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. എൻ്റെ സാരി ഇങ്ങനെ ഞാൻ അഴിച്ചിട്ടേക്കാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ സമയത്തും ഇങ്ങനെ ഫോട്ടോ എടുത്ത് എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പൊട്ടിത്തെറിച്ചതാണ്. അതൊരിക്കലും, ഞാനൊരു അധ്യാപിക കൂടിയാണ്, അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ വായിൽ നിന്ന് വീഴരുത്. ഞാൻ വളരെ പവിത്രമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് കൗൺസിൽ ഹാള്. അവിടെ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് എന്നെ വളരെ രോഷാകുലയായി എന്നെ പ്രകോപിപ്പിച്ച് അവരെ വളരെ ആസൂത്രണമായിട്ട് മറ്റൊരു കൗൺസിലറെ കൊണ്ട് വീഡിയോ പിടിപ്പിച്ച് എന്നെ സമൂഹ മാധ്യമങ്ങളിൽ എന്നെ മോശപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം നടന്നതാണ്. എംസിടിവി ന്യൂസ്, പന്തളം.